അങ്ങനെയാണ് ഭവിത ചേച്ചിയും നയന ചേച്ചിയും കല്യാണം കഴിച്ചത്. അപ്പ കഥയിലെ നായകന്മാര് രതീഷും രാജേഷും ആണല്ലേ? അല്ല, പിന്നെ ജോൾസ് സതീശൻ പണിക്കർ. അതെങ്ങനെ? എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് സന്തോഷമില്ലല്ലോ. അതൊരു സീക്രട്ടാ. എന്ത് സീക്രട്ട്? എടാ, ഈ നാട്ടില്, ഈ പഞ്ചായത്തില്, ഈ ജില്ലയില്, കേരളത്തിൽ തന്നെ നമ്മള് പെണ്ണ് കാണാൻ കേറാത്തതും ഇനി കേറാൻ സാധ്യത ഇല്ലാത്തതുമായ ഒരേ ഒരു വീടല്ലേ ഉള്ളൂ? അതേത് വീട്? നമ്മുടെ ജോൽസ്യൻ സതീശപ്പണിക്കരുടെ വീട്. അവിടെ ഇല്ലേ രണ്ട് പെണ്ണുങ്ങൾ? അതാകുമ്പോ വല്ല പ്രശ്നം വന്നാലും പുള്ളി പ്രശ്നം വെച്ചാൽ തട്ടിക്കളഞ്ഞോളാം. അതെ, പേരെന്താ പറഞ്ഞു? ഉത്തമൻ. എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. അല്ല, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്റെ അമ്മയുടെ ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ കൊടുക്കുന്നത് നയന ചേച്ചിയുടെയും ഭവിത ചേച്ചിയുടെയും അടുത്താണ്. അല്ല, ചേട്ടൻ ഇവരൊക്കെ എങ്ങനെ അറിയാം? പറഞ്ഞു വരുമ്പോ, ഈ ഭവിതയും നയന എന്റെ ബംഗന്മാരായിട്ട് വരും. അതെ, അന്ന് കാനഡയിലായിരുന്നു. ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ, കഷ്ടപ്പാടാ. കല്യാണത്തിന് ലീവ് കിട്ടിയില്ല, ഇപ്പൊ വരുന്ന വഴിയാ. അതെ ചേട്ടാ, ഞാനേ കാര്യം പറഞ്ഞെന്നൊന്നും ആരോടും പറയല്ലേ. ആലോചിക്കാം. എന്റെ ചേട്ടാ, അയാള് പറഞ്ഞ മുഴുവൻ പ്രവചനവും ഫലിച്ചിട്ടുണ്ട്. രതീഷേട്ടനും രാജേഷേട്ടനും 33 വയസ്സിനോവ് പെണ്ണ് കിട്ടിയില്ലേ? കിട്ടി. അവര് മെഷീനുള്ള കമ്പനികളുടെ മുതലാളിമാരെ. അതല്ല, നമ്മുടെ ജോൽസരെ, എന്റെ അച്ഛൻ പ്രവചിച്ച ഒരു കാര്യം നടന്നില്ലല്ലോ. ഏതാ? നമ്മുടെ ആദിരനെ കടൽ കടന്നൊരു രാജകുമാരൻ വന്ന് കല്യാണം കഴിക്കുന്നു പറഞ്ഞില്ലേ? അത് അതാണ്. അത് ശരിയാണല്ലേ. അപ്പൊ നീ ഇവിടെ ഇരിക്ക്, വെള്ളം വരാറായി. പോട്ടെ. ശരി. ദൈവമേ, ആദര ചേച്ചി മാത്രം ഒറ്റയ്ക്കാക്കല്ലേ, കടല് കടന്നൊരു രാജകുമാരൻ ചേച്ചിക്കും വരണേ. അമ്മ, ഇത് അവിടെ വെക്കണ്ട, ഇവിടെ. ചേച്ചി, കേരളം തലയിൽ.